ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ക്രാങ്കിൻ്റെ ടൈമിംഗ് മാർക്കാണ്. ക്രാങ്കിൻ്റെ പുള്ളിമേലൊരു കട്ടിങ് ഉണ്ടാവും, അതേപോലെ എൻജിൻ ബ്ലോക്കുമേലും ഒരു മാർക്കുണ്ട്. അതായത് ആ ഒരു ഓള് കാണാം, ആ ഓളിൻ്റെ ഇപ്പുറത്തായിട്ടുള്ളത് ഇപ്പോൾ ചിത്രത്തിൽ മാർക്ക് ചെയ്ത പോലെയുള്ള ടൈമിംഗ് ആണ് വരിക. ആ ഓളല്ല ടൈമിംഗ് മാർക്ക്, ഓളിൻ്റെ ഇപ്പുറത്ത്. അടുത്ത് ക്യാമാണ്. ക്യാമിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് ക്യാമിൻ്റെ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ വെള്ളങ്കിയോ അല്ലെങ്കിൽ നമ്മൾ വാൾവോ അങ്ങനെ എന്തെങ്കിലും എടുത്താണ്ട് ലോക്ക് ചെയ്യുക. അതിൻ്റെ ടൈമിംഗ് ടൂൾ ഇല്ലെങ്കിൽ ഇതിനകെ ടൈമിംഗ് എന്നൊരു ക്രാങ്കും ക്യാമും പമ്പും ഫ്യുവൽ പമ്പും ഈ മൂന്ന് പുള്ളിക്കും മാത്രമേ ഇതിന് ടൈമിംഗ് വരുന്നുള്ളൂ. ബാക്കി പിന്നെ ടെൻഷനറും ഐഡൽ റിവ്യൂലൊക്കെയാണ്, അതിനൊന്നും പിന്നെ ടൈമിംഗ് മാർക്കില്ല. അടുത്തഞ്ഞ് പറയാനുള്ളത് ഫ്യുവൽ പമ്പിൻ്റെ ടൈമിംഗ് മാർക്കാണ്. ഫ്യുവൽ പമ്പിൻ്റെ ടൈമിംഗ് ആണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ പമ്പിന് പമ്പുമേലൊരു കട്ടിങ് കാണാം, അതേപോലെ എൻജിൻ ബ്ലോക്കുമേലൊരു ഓളുണ്ടാവും. ആ ഓളും ഈ കട്ടിങ്ങും കൂടി തമ്മിലുള്ള ലോക്ക് വാൾവോ അല്ലെങ്കിൽ എല്ലെങ്കിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചാണ്ട് ലോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഈ വീഡിയോയിൽ ആകെ നമ്മൾ ടൈമിങ്ങും ഇതിൻ്റെ ക്രാങ്കിൻ്റെ ടൈമിങ്ങും ക്യാമിൻ്റെ ടൈമിങ്ങും ഫ്യുവൽ പമ്പിൻ്റെ ടൈമിങ്ങും അതിൻ്റെ മാർക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ. വേറൊന്നും പറയാനുള്ള ടൈമില്ല, ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഇതിൻ്റെ ടൈമിംഗ് മാർക്ക് മാത്രമേ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇതിന് പിന്നൊരിക്കൽ ഫുള്ള് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുന്നതാണ്.